സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓശാനയുടെ മംഗളങ്ങൾ. നിങ്ങളുടെ കൊഴുക്കട്ട പുളിക്കാത്ത മാവ് കൊണ്ടുള്ളതായിരിക്കട്ടെ, നിങ്ങളുടെ അതിനകത്തെ ശർക്കര മറയൂറിലെ സൂപ്പർ ശർക്കരയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ ബസലിക്ക ദേവാലയത്തിൽ അല്ലെങ്കിൽ ബസലിക്ക ഇടവകയിൽ നടക്കാൻ പോകുന്നത് ഈ വിശുദ്ധ വാരമായിട്ട്? ഞാൻ കേൾക്കുന്നതനുസരിച്ച് ഒരു കോംപ്രമൈസുമായി മാർ ബോസ്കോ പുത്തൂർ വന്നിട്ടുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ളൊരു കോംപ്രമൈസ് പ്രപ്പോസലാണ് അദ്ദേഹം മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതനുസരിച്ച് നാളെ, അതായത് ഇന്ത്യൻ സമയം ഇന്നായിരിക്കണം കാലത്ത്, ഓശാനയുടെ മെയിനായിട്ടുള്ള കുർബാന അദ്ദേഹം ഭിത്തിക്ക് അഭിമുഖമായി ചെല്ലും. അതായത് സിനഡ് കുർബാന, ആദ്യത്തെ കുർബാന, അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് കുർബാനകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോ, അതായത് ജനാഭിമുഖ കുർബാനയായിട്ട് ചെയ്തോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പെസഹ വ്യാഴാഴ്ച, അതുപോലെ തന്നെ ഈ ശനിയാഴ്ച, അതുപോലെ തന്നെ ഈസ്റ്റർ കുർബാനയ്ക്കും അദ്ദേഹം മെയിനായിട്ടുള്ള എല്ലാ കുർബാനകളും അദ്ദേഹം ചെല്ലും. അത് കഴിഞ്ഞുള്ള ചില്ലറ കുർബാനകൾ ജനാഭിമുഖ കുർബാന ചെല്ലാം. മെയിനായിട്ട് പുത്തൂർ ചെല്ലുന്നത്, മാർ ബോസ്കോ പുത്തൂർ അർപ്പിക്കുന്ന ദിവ്യബലിയെല്ലാം അൾത്താരാഭിമുഖമായിരിക്കും. സിനഡ് തീരുമാനമനുസരിച്ചിട്ടുള്ള വിശുദ്ധ ബലിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ബസലിക്ക വീണ്ടും പൂട്ടിയിടാം എന്നുള്ളതാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ച പ്രപ്പോസല്. അത് ഓഫ് കോഴ്സ് അൽമായ മുന്നേറ്റം അത് അങ്ങനെ തന്നെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഈ ഫാദർ മണവാളൻ, ഇപ്പോഴത്തെ ഡയറക്ടർ ഒരു പ്രപ്പോസലുമായിട്ട് മുമ്പോട്ട് വന്നു. അത് ഇതാണ്, എന്നാൽ കുർബാന വേണ്ട, നമുക്ക് വിശുദ്ധ കുർബാന ബസലിക്ക പള്ളിയിൽ വേണ്ട. എന്നാൽ ഇപ്പോൾ തന്നെ, അതായത് ഓശാന ശനിയാഴ്ച തന്നെ ബസലിക്കയുടെ വാതിലുകൾ തുറക്കാം. കുർബാന ഒഴിച്ചുള്ള മറ്റു ചടങ്ങുകൾ പ്രാർത്ഥിക്കാനുള്ളവർക്ക് പ്രാർത്ഥിക്കാം, വ്യാസാക്കരം നടത്താം, അതായത് വിശുദ്ധ കുർബാന ഒഴിച്ചുള്ള എന്ത് കർമ്മങ്ങളും അവിടെ നടത്താം എന്നുള്ളൊരു പ്രപ്പോസല് ഫാദർ മണവാളൻ മുമ്പോട്ട് വെച്ചു. ഫാദർ മണവാട്ട് മുമ്പോട്ട് വെച്ചപ്പോഴത്തേ മൂന്ന് പേര്, ജസ്റ്റ് മൂന്ന് MTNS-കാർ, കല്ലായ വാദികൾ, മൂന്ന് പേര് അതിന് ഒബ്ജക്ഷൻ ചെയ്തു. 60 പേര് അതിനെ സപ്പോർട്ട് ചെയ്തു. എങ്കിലും ആ മൂന്ന് പേരുടെ ആ തീരുമാനത്തിന് VRHN വഴങ്ങുകയായിരുന്നു. അതുകൊണ്ട് തുറക്കം തുടങ്ങിയ പള്ളി അദ്ദേഹം വേണ്ടെന്ന് വെച്ചു, അടച്ച് അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. നാം വിശുദ്ധവാരമായിട്ട് സീറോ മലബാറിൻ്റെ ആസ്ഥാന ദേവാലയമായിട്ടുള്ള ഈ ബസലിക്ക അടഞ്ഞു കിടക്കുകയാണ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ആ സമയത്ത് നമ്മളുടെ മെത്രാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ സഭാതലവൻ, ആ സഭാതലവൻ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളിൽ, സോ കോൾഡ് എന്നാ പറയുന്ന സാധാരണ പള്ളികളല്ല, അപ്പസ്തോലിക് ഇറോ ബസലിക്ക എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഉള്ള പള്ളികളിൽ 4 രൂപതകളിലായിട്ട് അദ്ദേഹം ചടങ്ങുകൾക്ക് പോവുകയാണ്. 4 രൂപതകളിൽ ചങ്ങനാശ്ശേരിയുണ്ട്, പാലാണ്ട്, മാനന്തവാടിയുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു രൂപതയും കൂടിയുണ്ട്. ഈ പള്ളികളിലെ ആസ്ഥാന ദേവാലയങ്ങളിൽ പോയിട്ട് ആണ് അദ്ദേഹം ഈ കർമ്മങ്ങൾ, ഓരോ ദിവസത്തെ കർമ്മങ്ങൾ അദ്ദേഹം അർപ്പിക്കുന്നത്. എന്നാ എന്ത് പ്രഹസനമാണ് ഇത്! സ്വന്തം കുടുംബത്തിലെ പിള്ളേരെ, സ്വന്തം മക്കളെ, സ്വന്തം കുടുംബത്തിലെ മക്കളെ ആത്മീയമായി പട്ടിണിക്കിട്ടിട്ട് ഇവർ എന്ത് ആത്മീയ വരപ്രസാദം നേടുവാനായിട്ടാണ്, എന്തനുഗ്രഹം, എന്ത് നന്മ, എന്ത് ദൈവത്തിന് എന്ത് സ്തോത്രം പാടുവാനായിട്ടാണ് ഇവർ ലോകം മുഴുവൻ തെണ്ടി നടക്കുന്നത്, കേരളം മുഴുവൻ തെണ്ടി നടക്കുന്നത്. ആലഞ്ചേരിയും അങ്ങനെ തന്നെ, അദ്ദേഹവും ഇങ്ങനെ തെണ്ടിക്കൊണ്ട് നടക്കുകയാണ് പല പള്ളികളിലായിട്ട്. ഈ ആലഞ്ചേരി സ്ഥാനം ഒഴിഞ്ഞ പാർട്ടിയാണ്, അല്ലെങ്കിൽ സ്ഥാനം ഒഴിപ്പിച്ച പാർട്ടിയാണ്. അദ്ദേഹം ഈ തോമാക്കുന്ന് വിട്ടു പോകണം. തട്ടിലിന് എന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ കിട്ടണം. അതിന് ഈ നീക്കിയിരിപ്പ്, ആലഞ്ചേരി എന്തെങ്കിലും നാണമുണ്ടെങ്കിൽ, ഷെയ്മുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ സ്ഥലം മാറിപ്പോകണം. ഏതെങ്കിലും കോൺവെന്റിലോ ധ്യാന കേന്ദ്രങ്ങളിലോ കോവേന്തയിലോ പോയി അദ്ദേഹം അഭയം നേടണം. ഇതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കളെ നിങ്ങളോട് പറയുകയാണ്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുഹൃത്തുക്കളോട് ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു പക്ഷേ ഈ അടുത്ത ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ഈസ്റ്റർ ആയിരിക്കും നമ്മളുടെ അവസാനത്തെ ഈസ്റ്റർ. കാരണം ഈ കൽദായർ വിജയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഈസ്റ്റർ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഇപ്പോൾ ഈ കൊല്ലത്തെ 2024 ഈസ്റ്റർ ഓർത്തഡോക്സ് സഭക്കാരും ഈ കൽദായ സഭക്കാരും ആഘോഷിക്കുന്നത് മെയ് 5 ഞായറിനാണ്, അതായത് എക്സാക്ട്ലി ഒരാഴ്ച കഴിഞ്ഞ്. അതായത് വിഭൂതി ബുധൻ മാറ്റിയ പോലെ, ചൊവ്വാഴ്ചയിൽ നിന്ന് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയ പോലെ അവർ ഇതും മാറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അവരുടെ തോന്നിവാസം അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റിയാൽ യെസ്, അതാണ് സംഭവിക്കാൻ പോകുന്നത്. അവർ ഈസ്റ്ററും മാറ്റി വയ്ക്കും, ക്രിസ്മസും മാറ്റി വയ്ക്കും, എല്ലാം തവിട് പൊടിയാക്കും. അപ്പോൾ
അത് നമ്മൾ ജാഗരൂകരായിരിക്കുക. അതുകൊണ്ട് ഒരു പക്ഷേ നോർമലായിട്ടുള്ളൊരു കാത്തലിക് ഈസ്റ്റർ ഇത് നമ്മളുടെ അവസാനത്തെ ആയിരിക്കും. ഇൻ ദ മീൻ ടൈം നമുക്ക് കിട്ടുന്ന അവസരത്തിൽ നമുക്ക് വിശുദ്ധവാരം അർത്ഥവത്താക്കാം, ആത്മീയമാക്കാം, നമ്മളുടെ സഭയ്ക്ക് നമ്മളുടെ അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളുടെ പ്രവർത്തകർക്ക് ശക്തി കൊടുക്കാനും നമ്മുടെ വൈദികർക്ക് ആത്മീയ ധൈര്യം കൊടുക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.